അടുത്ത് പൊട്ടി ഫോൺ എങ്ങനെ റെഡി ആക്കാത പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ എല്ലാരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ ഓണക്കാണ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓണൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓണത്തിന്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മറ്റേ മുണ്ടൊക്കെ എടുത്താലും മുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗസ് കമന്റ് ഡൗൺ ഫീൽ, അതുപോലത്തെ ലൈക്ക് അടിക്കണം. ഓക്കെ, ഈ വീഡിയോക്ക് ഒരുപാട് ലൈക്ക് കിട്ടുകയാണെങ്കിൽ, അല്ല 50K ലൈക്ക് കിട്ടുകയാണ്, ഞാൻ ഓണത്തിന് വൈറ്റ് ടീഷർട്ട് വൈറ്റ് മുണ്ടും എടുത്ത് വരുന്നതായിരിക്കും. മുണ്ട് എടുക്കൽ എങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് ഞങ്ങൾ രണ്ടാളും. അതുപോലെ തന്നെ ഒരു പൂവിടലും പായസമൊക്കലും ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര രസം കഴിച്ചു. ഓക്കെ, സദ്യ അടിപൊളിയാക്കണം. ഇൻഷാല്ലാ ഇനി എത്ര ദിവസം ഓണത്തിന് കറക്റ്റ് ആയില്ല നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഹാക്ക് വീഡിയോസ് ആണ്, അതായത് ലൈഫ് ഹാക്സ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട്, സോ അതൊക്കെ ഒന്ന് വർക്ക് ആവോ നമുക്കൊന്ന് ട്രൈ ചെയ്ത്. കാരണം ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്, ലൈഫ് ഹാക്സ് നല്ല രസമാണ് കാണാൻ, പക്ഷെ ലൈഫിൽ അതൊക്കെ വർക്ക് ആവോ നമുക്ക് നോക്കണം അല്ലേ. സോ ലെറ്റ്സ് ഗോ. ഇപ്പൊ ആദ്യത്തെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ കുറെ വീഡിയോസ് കാണുന്നത്. എന്താ പറയാ, ഉള്ളിൽ നിന്നും കറണ്ട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണം, പൊട്ടാറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. സോ ഇതൊരു ഡിഫറെന്റ് ആയിക്കോട്ടെ, വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചു. നമ്മൾ ചെയ്യാൻ പോണത് വെള്ളേരി, അതുപോലെ തന്നെ കറുത്തേരി, ചോപ്പേരി, ഇനി വേറെ എന്തായിരുന്നു വെള്ളേരി, എളവേരി, വെള്ളേരി, സവാള, എന്തായി കറണ്ട് വന്നാ മതി. ഓക്കെ, എനിക്കറിയാം ഭയങ്കര സിമ്പിൾ കേസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഹോൾ ആക്കിയിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു സംഭവം ഇതിലേക്ക് ആക്കാണ്, അതിനുശേഷം നമ്മൾ ഇതിൽ ചാർജ് കയറാൻ നോക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാക്കണ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കണക്ഷൻസും പെട്ടെന്ന് കയറും. സോ നമുക്ക് ചാർജ് കയറുണ്ടോക്കാം. ചാർജ് കയറുന്നില്ല ഗൈസ്, എന്തോ പ്രഷർ ഉണ്ട് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇതില് വലുതിൽ കണക്ട് ചെയ്ത് നോക്കാം. ഞങ്ങള് ചാർജ് കയറും. ഞാൻ വീഡിയോയിൽ കണ്ടതാ കുഞ്ഞോളെ, ഇങ്ങനെ ചെറുക്കല്ലേ ഇല്ല. ഞാനൊക്കെ പ്രൂവ് ചെയ്തോക്കാം. ഇതില് ഞാൻ ഹോൾ ആക്കിയത് ചെറുതായി പോയിന്. സോ തണുപ്പായിട്ടല്ലേ, ഇതിന്റെ പവർ കയറാണ്ട് പവർ കയറി കയറാൻ മതി. ഓൾറെഡി വാങ്ങി താഴെ നിക്കടോ, ഞാൻ കണക്ട് ചെയ്യട്ടെ. കണ്ടില്ലേ കേറാണ്, നോക്ക് 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 നോക്കണേ, ആറ് പൈസ ഇവിടെ ചിഹ്നം കണ്ടില്ലേ, കേറുന്നുണ്ട് കാക്കണ. ഇത് ഊരുമ കാണിച്ചിട്ട് നോക്കേ, ചിഹ്നം പോയി നോക്ക്. എവിടെ ക്യാമറ കാണുന്നു, ഇപ്പില്ല ഇപ്പില്ല, നോക്കട്ടെ കുത്തി നോക്കട്ടെ. സോറി ഗൈസ്, ഞാൻ ആദ്യം എന്താ പറയാ, ഓൾറെഡി ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് അല്ല, ഞാൻ ചാർജിലിട്ട ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. ഇതൊന്നും കറണ്ട് ഒന്നും കേറില്ല ഗൈസ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നീ ട്രൈ ചെയ്ത് നോക്കിയാ, നമ്മളെ വിചാരിച്ച് ഞാൻ കണ്ട് നീ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു, ഫേക്ക് ആണ്. ഇന്ന് ഒരിക്കലും ഇതുവഴി ചാർജ് ചെയ്ത് ട്രൈ ചെയ്ത് അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഫോണിൽ എന്തെങ്കിലും വീഡിയോ കാണാം, അല്ലെ സിനിമ കാണണമെങ്കിൽ ഭയങ്കര സിമ്പിൾ സംഭവമുണ്ട്. വേറെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ട്, ഇപ്പൊ എന്റെ ഇതിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ അപ്പൊ നീ ചെയ്ത് വെച്ചാൽ ഡ്യൂട്ടിയിൽ നിന്ന് കുറച്ച് മുടി കൊണ്ട് എടുക്കേണ്ടല്ലേ, കുറച്ച് മുടി കൊണ്ട് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ കവർ ഊരുക, ഫോണിന്റെ കവർ ഊരുക. ഓക്കെ, ഫോണിന്റെ കവർ ഉപയോഗിച്ചതാക്കണ ഈ മുടി കുറച്ച് ഇതിലേക്ക് ഇടാം, കുറച്ചുകൂടി ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ട്രൈപോഡിന്റെ ഒരു കട്ടി കൂട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ആ ഒരു മുടി ഇതിലേക്ക് ഇടുക. ഇല്ല വീണൊന്നു പോയാലും ഇത് വളരെ സിമ്പിൾ ആയ സംഭവമാണ് കേട്ടോ. എന്നിട്ട് ഫോൺ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുക, ഭയങ്കര രീതിയിലുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കണ്ടല്ലേ, വളരെ സിമ്പിൾ ആയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ട് വീഡിയോ കാണാവുന്നതാണ്. സോ സക്സസ്ഫുൾ ആയിരിക്കുന്നു. നമുക്ക് താഴോട്ടാക്കണമെങ്കിൽ താഴോട്ടാക്കിയും കാണാം, പോലീസാണ്. അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ നമ്മൾ കണ്ടതാട്ടോ അത് സക്സസ് ആവുന്നറിയാം. സോ ഡ്യൂടെ അവിടെ മഴത്ത് നനഞ്ഞു വരുന്നുണ്ട്, ഇപ്പൊ നല്ല വെയിലാണ്. സോ അവളിത് സക്സസ് ആവാൻ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊട വെള്ളത്തിലിട്ട് വരികയാണ്. ഡ്യൂടി കടന്നു വരൂ, കമോൺ
വയലത്ത് വെയിലത്ത് നനഞ്ഞ കൊട ഒരു ഡ്യൂട്ടിയായിരുന്നു. സോ അപ്പൊ നമുക്ക് എപ്പോഴും ഉള്ളതാണ് നനഞ്ഞ കൊട എടുത്ത് വെക്കാൻ സ്ഥലം ഉണ്ടല്ലോ. വീട്ടിലൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ വെക്കും, അവിടെ ഇങ്ങനെ വെള്ളം. സോ ഡ്യൂട്ടി ഇതാക്കണ നനഞ്ഞ് വന്നിട്ട് സോ കൊട പൂട്ട് കഴിഞ്ഞാൽ പുതിയ ട്രിക്ക് ഉണ്ട് ഞാൻ കാണിച്ചുതരാം. സോ ഡ്യൂട്ടി തക്കണ കുട കൂട്ടിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ എവിടെ വെച്ചാലും വെള്ളാവല്ലേ, നമ്മള് ഇവിടൊക്കെ വെച്ചാലും വെള്ളാവും. സോ എന്താ ചെയ്യുന്നത്, ഒരു കുപ്പി എടുക്കുക, ആ കുപ്പി തക്കണ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്ത പാർട്ടി ഈ ഇതിലേക്ക് ഇട കേട്ടോ. എന്നിട്ട് ആ കുട ഇതിലേക്ക് ഇട്ടു കുഞ്ഞോളെ, നമുക്ക് വെള്ളം ഇതിനുള്ളിൽ കൂടെ പോയി അതിലാണ് കാണാൻ. സിമ്പിൾ ഓക്കെ. അപ്പൊ ഇതിലുള്ള കുടന്റെ എല്ലാ വെള്ളം ഇതിലിങ്ങനെ ഇറങ്ങി 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 ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും, കണ്ടില്ലേ സിമ്പിൾ. അതിനുശേഷം നമുക്ക് ഇത് എടുത്താൽ ആക്കിയാൽ മതി അല്ലേ. കുട എടുത്ത് നമ്മൾ ഇവിടെ വെക്കും, അത് ഇങ്ങനെ വീണ് പോകും, ഇവിടെ മൊത്തം വെള്ളം അങ്ങനെ മൊത്തം സീനാണ്, കണ്ടില്ലേ. അത് വളരെ സിമ്പിൾ ട്രിക്ക്, നല്ല സക്സസ് ആയില്ലേ ഞങ്ങളെ. നല്ല സുണ്ട്. ഇങ്ങനത്തെ രണ്ടു മൂന്ന് കുപ്പി വാങ്ങി വെച്ചാൽ സെറ്റാ. കോട്ടിട്ടാണെങ്കിൽ കോട്ടെടുത്തിട്ട് കാറിനുള്ളിട്ട് പൂട്ടി വയറും കൊണ്ട് പോവാ. പോടിയായിരുന്നു ടീഷർട്ട് മടക്കി വെക്കണ സംഭവം കുറെ പേർക്ക് അറിയില്ല, ഞാൻ ഒരുപാട് പേർക്ക് അറിയാം. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് കാണിക്കാം. നമ്മൾ സിമ്പിളായിട്ട് ടീഷർട്ട് മടക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ സംഭവം മൊത്തം കഴിയും. ആദ്യം കാണിച്ചിരുന്നു ഒരുപാട്, ഇത് കുറെ കാലം മുമ്പേ വാട്സപ്പ് വീഡിയോസിലൊക്കെ വന്നാണ്, അറിയില്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചിരാം. ആദ്യമായിട്ട് ടീഷർട്ട് എടുക്കുക, ടീഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കല്ലേ. ഇതാക്കണം ടീഷർട്ട് ഇവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, അതുപോലെ തന്നെ എന്നിട്ട് ഈ ഒരു പിടുത്തതാക്കണത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് ഇതാക്കണ ഏറ്റവും ലാസ്റ്റ് പിടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനോട് ആക്കുക, ഏകദേശം ഇങ്ങനെ വിരിക്കുക. എന്ത് സിമ്പിൾ ആയാലും ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചുതരാം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, വൃത്തിയായിട്ട് ഇത് സംഭവം ഒന്നുകൂടി കാണിച്ചുതരാം. ഇത് നല്ല രസമാണ് ചെയ്യണേ, കാണാൻ ഭയങ്കര രസമാണ്. സ്പീഡ് ചെയ്യുമ്പോ നല്ല രസം കാണിച്ചാക്കണം. ടീഷർട്ട് ഇങ്ങനെ എടുക്കുക, കൈ ഇങ്ങനെ നിവർത്തിക്കുക, ഒക്കെ റെഡി. ഇതിപ്പോ ഫുൾ കൈ ആണെങ്കിലും ഹാഫ് കൈ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ. ഇത് ആക്കണ കോളറിന്റെ എവിടെ ആക്കണ, ഇവിടെ പിടിക്കുക, പിന്നെ ഇവിടെ പിടിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് ആക്കണം ഇങ്ങനെ കൊണ്ടുവരാ. നല്ല വൃത്തിയില് അവർ ഷോപ്പും തരുന്ന അതേമാതിരി കാക്കയും. അടുത്ത എനിക്കുള്ള ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്റെ ഇയറിൽ ഏത് ഇയർബഡ്സ്, ഐ മീൻ ഇയർഫോൺസ് നിൽക്കും. ഓക്കെ, ഇയർബഡ്സ് നിൽക്കും, കാരണം ഇത് ഇങ്ങനത്തെ നോർമൽ ടൈപ്പാണ് വരിക. സോ നമ്മൾ ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇപ്പൊ ഡ്യൂട്ടി ഫോൺ വാങ്ങിപ്പം കിട്ടുകയാണ്, ഇത് നോർമൽ ആണ്. അപ്പൊ നമ്മൾ ഇയറിൽ വെക്കുമ്പോ കണ്ടില്ലേ നിൽക്കുന്നില്ല കാര്യം, ഇതിങ്ങനെ വെച്ച് ഒന്ന് കുലുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് നമുക്കത് മര്യാദക്ക് കളിക്കില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ചിലവർക്ക് ഇത് കറക്റ്റ് സ്യൂട്ട് ആയിക്കോ. അങ്ങനത്തെവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടല്ലേ ഇയറിന്റെ ഇല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടെ എടുക്കുക, ഇതിന്റെ മുകളിൽ കൂടെ എടുത്തതിന് ശേഷം അത് ഇതിനുള്ളിൽ ഇങ്ങനെ ആക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിക്കാൻ മതി. എന്റെ എന്നിട്ട് നിക്കുന്നില്ല, ഇപ്പൊ നിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആവുമ്പോ നമ്മൾ ഇത് ഇങ്ങനെ താഴോട്ട് വെക്കുമ്പോ നമ്മളിത് താഴോട്ട് വെക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആ. പക്ഷെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളതാക്കും, ഇതാണ് നിന്നോളൂ. ബാക്കോട്ട് എടുക്കണേ. ഓക്കെ, പിന്നെ ഉള്ള പ്രശ്നമാണ് ഈ കെട്ടിക്കൊടുക്ക, ഈ കെട്ടിക്കൊടുക്ക ഒരു കാലത്തും പോല. ഇത് ഇയർഫോൺ വാങ്ങും ഇതിനെപ്പറുള്ളതാണ്, ഇയർബഡ്സ് ആട്ടോ, ഇയർബഡ്സ് ആണ് അതിനകത്ത് നല്ലത്. ഓക്കെ, ഇതിങ്ങനെ കെട്ടി, ഇതെങ്ങനെ നോക്കിയാലും കെട്ടിക്കൊടുക്കും. എന്താണ് അടുത്ത് പൊട്ടി ഫോൺ എങ്ങനെ റെഡി ആക്കാതാണ്, പൊട്ടി സ്ക്രീൻ എങ്ങനെ റെഡി ആക്കാതാണ് തോന്നുന്നത്. സോ ഈ ഒരു സംഭവം നീ കാണുമ്പോ പഴയ കുറെ വീഡിയോസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. യെസ്, ഓഫ്കോഴ്സ് അത് ഞാൻ തന്നെ ആയിരുന്നു ആളെന്നാണ് ഞാൻ കുറെ പേർക്ക് തിരിച്ചറിയില്ല. അന്ന് ഞാൻ ഇങ്ങനെ ഒരു വേറൊരു വില്ലായിരുന്നു, വേറൊരു വില്ലന്റെ സ്റ്റെപ്പുമ്മേൽ ഇരുന്നിട്ട് ഞാൻ ഇതേമാതിരി വീഡിയോ ചെയ്തിരുന്നു, പൊട്ടി ഫോൺ എങ്ങനെ റെഡി ആക്കാന്ന് പറഞ്ഞിട്ട്. സോ അന്ന് വേറെ ഒരു ഫോൺ ആയിരുന്നതിൽ ഞാൻ ഇതിന്റെ മുകളിൽ അങ്ങനെ ആക്കി ഞാള് ഇതാക്കിനെ കാണിച്ചുതരാം. ഞാൻ ഇതിന്റെ മുകളിൽ കോൾഗേറ്റ്, അന്ന് കോൾഗേറ്റ് ആയിരുന്നില്ലേ, ഇതിങ്ങനെ ആക്കും ഗൈസ്. ഓക്കെ, ഇത് ആയി കഴിയുമ്പോ ഫോണാണ് റെഡി ആവുന്നത്. എന്താ സംഭവം ഗൈസ്, അതിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഞാനിത് ഇത് ഹാക്ക് എന്താ പറയാ, റെഡി ആവോ നോക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാൻ അതിന് കൊടുത്ത ഹെഡിങ് ചെറുതായിട്ട്, പക്ഷേ പൊട്ടി ഫോൺ റെഡി ആക്കാം, അല്ല പൊട്ടി ഫോൺ എന്നല്ലായിരുന്നു, സ്ക്രീൻ അല്ലേ പറയണ്ടത്, സ്ക്രീൻ റെഡി ആവോ ആകുമോ എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്ത് ശരിയായിട്ടുണ്ട്, കറക്റ്റ് ആ ലൈൻ ഒന്നും അത്ര കാണുന്നില്ലായിരുന്നു. പക്ഷേ ഇത് 100% ഫേക്ക് ആണ് ഗൈസ്. ഓക്കെ, ഞാനത് ആക്കാൻ കഴിയുമോ എന്നുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ കുറെ ആൾക്കാർ കഴിയുമെന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം ആ ഒറ്റ വീഡിയോ ഉണ്ടാണ് ഗൈസ്. ഓർമ്മക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇതിന്റെ മുകളിൽ കോൾഗേറ്റ് തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു വാർഷികം പോയിക്കോട്ടെ, പൊട്ടി ഫോൺ എങ്ങനെ റെഡിയാക്കാം അൺബോക്സിംഗ് ഡ്യൂട്ടി.
ഇത് ചെയ്യുമ്പോ കോൾഗേറ്റ് ഉണക്കരുത്. കൊറേ നേരം ഇങ്ങനെ വെക്കണേ, ഈ ഉണക്കരുത്, പിന്നെ അതിന്റെ ഉള്ളു പോവില്ല. അങ്ങനല്ലല്ലോ, എന്താ പറയാ, എന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് ഓരോ ഫോൺ അടിച്ചു പോയതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വിവരമുള്ള ആർക്കും മനസ്സിലായത് റെഡി ആവില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ, എന്താ ലൈക്ക് ചെയ്യാ, നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ട്രിക്ക് അറിയെങ്കിൽ എനിക്ക് അറിയാം, കുറെ ട്രിക്ക് അറിയാൻ മതി, കുറെ പേർക്ക് ഒന്നും അറിയാൻ മതിയാവില്ല. സോ എനിവേ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്താ ലൈക്ക്, അതുപോലെ തന്നെ ഓണത്തിന് നല്ല അടിപൊളിയൊക്കെ എടുക്കാൻ വീഡിയോ വരുമെന്ന് വിശ്വാസത്തോടെ കൂടി നാളെ വൈകുന്നേരം 5 മണിക്കാണ്. See you guys. Peace.